നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല മണവും രുചിയൊക്കെയുള്ള സാമ്പാർ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും അല്ലേ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സാമ്പാർ ഉണ്ടാക്കാത്ത വീടുകൾ നമ്മുടെ നാട്ടിൽ ചുരുക്കമായിരിക്കും. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഏതൊക്കെ രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ടും സാമ്പാർ ശരിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നവർക്കും നല്ല കോൺഫിഡൻസോടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഇത് രണ്ട് പിടി, അതായത് 100 ഗ്രാം സാമ്പാർ പരിപ്പാണ്. എത്തുവര പരിപ്പ് എന്നൊക്കെ ഇനി പറയും. ഇത് നമുക്ക് നന്നായിട്ട് ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ട് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ സാമ്പാറിന് നല്ല മണവും രുചിയും കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് കായം. ഞാനിവിടെ കട്ടക്കായം 15 ഗ്രാമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ചുവന്നുള്ളി എടുക്കാം. പിന്നെ ഒരു പച്ചമുളക് കീറിയിടാം. ഇനി 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ റെസിപ്പിയിലേക്ക് ഇത്ര അളവിൽ തന്നെ പരിപ്പ് എടുത്താൽ മതി. പരിപ്പിന്റെ അളവ് ഒത്തിരി കൂടുതലായാൽ നമ്മുടെ സാമ്പാറിന് കട്ടി ഒത്തിരി കൂടുതലാകും. ഇത് ഒരു 3-4 തവണ വിസിലടിപ്പിച്ച് നന്നായിട്ട് വെന്തുടഞ്ഞ് വരെ വേവിച്ചെടുക്കുക. പരിപ്പ് ഇവിടെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. സാമ്പാറിൽ പുളിയുടെ അളവ് വളരെ കൂടിപ്പോയാലും തീരെ കുറഞ്ഞു പോയാലും ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇതിലൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളമ്പുളിയാണ് എടുത്തിരിക്കുന്നത്. 15 ഗ്രാമാണ് ഉള്ളത്. ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കും. പച്ചമാങ്ങയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ വാളമ്പുളിക്ക് പകരം പച്ചമാങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ റെഡിയാക്കിയെടുക്കാം. നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ സാമ്പാറിലേക്ക് എടുക്കാം. സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളാകാതിരിക്കുകയാണ് കേട്ടോ നല്ലത്. എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം കായ, ക്യാരറ്റ്, തക്കാളി, മുരിങ്ങയ്ക്കാ, 4-5 വെണ്ടയ്ക്ക, ഇത്രയാണ് കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് സാമ്പാറിനുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലെ ചില പച്ചക്കറികൾക്ക് വേവ് കൂടുതലുണ്ടാവും, ചിലതിന് വേവ് കുറവ് മതി. വേവ് കൂടുതലുള്ളത് നമ്മൾ കുറച്ച് കനം കുറച്ച് വേണം മുറിച്ചെടുക്കാം. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന രീതിക്ക് ഓരോ വീട്ടിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിലേക്ക് ചേർക്കുന്ന കഷ്ണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പൊടികൾ ചേർക്കുന്ന കാര്യത്തിലും ഒക്കെ. പിന്നെ ചില അമ്മമാർക്ക് നല്ല നല്ല ടിപ്സൊക്കെ അറിയാം സാമ്പാറിന്റെ രുചി കൂട്ടാനായിട്ട്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് നല്ല ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഈ കമൻസ് വായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഉപകാരമായിരിക്കും. ഞാനിതിപ്പോൾ ഇവിടെ എല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉരുളക്കിഴങ്ങ്, ചേന, അതുപോലെ കായ, ഇത് 3 അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ മാറിപ്പോയിരിക്കും. ഇത്രയും പച്ചക്കറികൾ കൂടാതെ ഇതിലേക്കൊരു 10-20 ചുവന്നുള്ളി കൂടി നമുക്ക് ആവശ്യമുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി സാമ്പാർ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർക്കണം. തക്കാളിയും വെണ്ടയ്ക്കും ഒഴികെയുള്ള ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 10-12 ചുവന്നുള്ളിയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. വലിയ ചുവന്നുള്ളിയാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്നു നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ വേഗത്തിൽ വെന്ത് കിട്ടും. പിന്നെ സാമ്പാറിനൊരു പ്രത്യേക രുചിയും കിട്ടും. രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് 10-12 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണമിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം കായത്തിന്റെ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി വേവിച്ചു വെച്ച പരിപ്പിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് 3 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ ഇത് മൂടി വെച്ചിട്ട്
ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. 10-12 മിനിറ്റിനുള്ളിൽ നമുക്കിത് എല്ലാം വെന്ത് കിട്ടും. ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക വേണം. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. സാമ്പാറിലേക്ക് ചേർക്കുന്ന തക്കാളി അധികം വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. അതേസമയം തക്കാളിയുടെ ഒരു ടേസ്റ്റ് കറിയിൽ കിട്ടുകയും വേണം. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം നമ്മൾ തക്കാളി ചേർക്കുന്നത്. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയിലേ അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്നത്. ബാക്കിയുള്ള പൊടി വെള്ളം നമുക്ക് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് 1 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയം ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സാമ്പാർ ചേർക്കാറുണ്ട്. ഇനി നമ്മുടെ സാമ്പാറിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചേരുവയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്, മല്ലിപ്പൊടി. ഈ സമയത്താണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഇങ്ങനെ പൊടിച്ചെടുത്ത മല്ലിപ്പൊടി തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മല്ലിപ്പൊടിയും പാക്കറ്റ് കിട്ടുന്ന മല്ലിപ്പൊടിയും തമ്മിൽ അതിൻ്റെ ആ മണത്തിനും രുചിക്കും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സാമ്പാർ റെസിപ്പിയിലേക്ക് നിങ്ങൾ മാക്സിമം വീട്ടിൽ പൊടിച്ചെടുത്ത മല്ലിപ്പൊടി തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞുവെച്ച മല്ലിയില ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പാർ ഒരുപാട് കുറുകിയിരിക്കുന്ന പോലെ ആകരുത് കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. കാരണം നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന പരിപ്പും പിന്നെ കായ, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഈ കറിയുടെ കൊഴുപ്പ് കൂട്ടുന്ന ചേരുവകളാണ്. അപ്പൊ ഇത് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി കട്ടി കൂടും. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ആ വെള്ളത്തിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പാറിന് ഒരുപാട് കട്ടി കൂടിപ്പോയാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള പോലെ ഉപ്പോ അല്ലെങ്കിൽ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലെ എല്ലാ രസങ്ങളും ഒന്ന് ബാലൻസ് ആക്കി കിട്ടാനായിട്ട് ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഇനി താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർക്കാം. ഇതൊരു 5-6 ചുവന്നുള്ളി അരിഞ്ഞെടുത്താണിത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ 2-3 വറ്റൻമുളക് ചേർക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളറാണ് വരെ ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുകയാണ്. ഉലുവ വറുത്ത് പിടിച്ചു വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. അതുപോലെ ഈ സമയത്ത് നമ്മുടെ സാമ്പാറിൽ കായത്തിൻ്റെ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് 10-15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമുക്കിത് വിളമ്പാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുവരെ സാമ്പാർ ചെയ്ത് നോക്കിയിട്ട് ഒരു തൃപ്തിയാകാത്തവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർക്ക് നല്ല കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.